നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ എല്ലാ സ്വകാര്യ ഫാർമസികൾക്കും 10 ദിനാറിൽ കൂടുതലുള്ള വിൽപ്പന ഇടപാടുകൾക്ക് കേനറ്റ് വഴിയുള്ള പണമടയ്ക്കൽ രീതി പരിമിതപ്പെടുത്തുന്നത് നിർബന്ധമാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം വാണിജ്യ മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിച്ചു. പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് സ്വകാര്യ മേഖലയിലെ ഫാർമസികളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ടാണ് നടപ്പിലാക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. കുവൈറ്റിൽ മയക്കുമരുന്നുകളുമായി വിമാനത്താവളത്തിലെത്തിയ പ്രവാസികൾ അറസ്റ്റിൽ. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 5 ഇവർ മയക്കുമരുന്നുമായി എത്തിയത്. കസ്റ്റംസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 3 വ്യത്യസ്ത കേസുകളിലാണ് നടപടി. ക്രിസ്റ്റൽ മെത്തും 10 സൈക്രോട്രോപിക് ക്യാപ്സുകളും പേഴ്സിനുള്ളിൽ ഒളിപ്പിച്ച ഒരു അറപ്പൗരനാണ് ആദ്യം വിമാനത്താവളത്തിൽ പിടിയിലായത്. പിന്നീട് ഹാഷിഷുമായി എത്തിയ ഏഷ്യക്കാരനും പിടിവീണു. ഒരു വലിയ ബാഗിനുള്ളിൽ ചെറിയ 80 പാക്കറ്റുകളാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. പിടിയിലായ 3-ൽ നിന്ന് കഞ്ചാവടക്കമുള്ള സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. കുവൈറ്റ് ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയായി ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബ ചുമതലപ്പെടുത്തി. അമീരി ഞായറാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉത്തരവ് ഉടൻ നടപ്പിലാക്കാനും പുതിയ സർക്കാർ രൂപീകരിക്കാനും ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദിനോട് ആവശ്യപ്പെട്ടതായി അമീരി ദിവാൻ പ്രസ്താവനയിൽ അറിയിച്ചു. പാർലമെന്റും മന്ത്രിസഭയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകിയതിനെ തുടർന്ന് കഴിഞ്ഞ ജനുവരി 23 പ്രധാനമന്ത്രി ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബ ഉപ അമീറിന് രാജി സമർപ്പിച്ചത്. ഇത് 1 വർഷത്തിനിടയിൽ 3 തവണയാണ് അമീർ ഷെയ്ഖ് നവാഫിന്റെ പുത്രനായ ഷെയ്ഖ് അഹമ്മദ് പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത്. കുവൈറ്റിലെ സ്കൂളിൽ ക്ലാസ് മുറിയിൽ പാമ്പിനെ കണ്ടെത്തി. ഹവലിയിലെ സ്കൂളിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. സംഭവം ഉടൻ തന്നെ അഗ്നിശമന സേനാംഗങ്ങളെ അറിയിച്ചു. റാപ്പിഡ് ഇന്റർവെൻഷൻ ടീം സ്കൂളിന്റെ മൂലയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയും മുറിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ക്ലാസ് മുറിയിൽ പാമ്പിനെ കണ്ട സംഭവം വിദ്യാർത്ഥികളിലും വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിലും പരിഭ്രാന്തി സൃഷ്ടിച്ചു. റോഡുകളിൽ വാഹനങ്ങളുമായി അഭ്യാസം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി കുവൈറ്റ് മന്ത്രാലയം. നിയമലംഘനം ശ്രദ്ധയപ്പെട്ടാൽ ട്രാഫിക് വിഭാഗത്തെ ഹോട്ട്ലൈൻ നമ്പറായ 112 അറിയിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അനുമതിയില്ലാതെ പൊതുനിരത്തിലെ റൈഡിംഗ്, അശ്രദ്ധമായ ഡ്രൈവിംഗ്, വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള അഭ്യാസ പ്രകടനം തുടങ്ങിയ കുറ്റകൃത്യം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. സ്വന്തം ശരീരത്തിനും വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും അപകടം സൃഷ്ടിക്കുന്നതാണ് റോഡിലെ അഭ്യാസ പ്രകടനമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത വകുപ്പ് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. സബഹിയായിൽ വെടിയേറ്റ് ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം മരിച്ചത്. ഒരു പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. വെടിയേറ്റ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചതായും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതിനു ശേഷമാണ് മരണമടഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല. രാജ്യത്തെ മൊത്തം പ്രവാസിക തൊഴിലാളികളിൽ 32% ഗാർഹിക തൊഴിലാളികളാണെന്ന കണക്കുകൾ. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 2 മില്യണിലധികം വരുന്ന പ്രവാസികളിൽ 695,173 ഗാർഹിക തൊഴിലാളികളായി ജോലി ചെയ്യുന്നത്. നിർമ്മാണ മേഖലയിൽ കുവൈറ്റുകളല്ലാത്ത 298,295 തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം 381,368 തൊഴിലാളികൾ മൊത്ത ചില്ലറ വ്യാപാരം മെക്കാനിക് മേഖലയിലും ജോലി ചെയ്യുന്നു. രാജ്യത്ത് 3 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെയാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത്. തിങ്കളും ചൊവ്വയും പൊടി ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ കാറ്റ് തെക്ക് കിഴക്കൻ ദിശയിലായിരിക്കും. വേഗത മണിക്കൂറിൽ 10 മുതൽ 40 കിലോമീറ്റർ വരെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. താപനില ക്രമാനുഗമമായി വർധനവ് ഉണ്ടാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഫഹദ് അൽ ഒട്ടൈബി പറഞ്ഞു. വരും ദിവസങ്ങളിൽ പരമാവധി താപനില 32 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ.ഡി. 500 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 800 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266.58 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.